എൻ്റെ പേര് ധന്യ ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 4 ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾക്ക് മാർച്ച് മുതലേ ഭയങ്കര ഛർദിയായിരുന്നു. അവൾ 10th ഇക്കൊല്ലായിരുന്നത്. ഈ വർഷം 10th. അവൾക്ക് എല്ലാ ദിവസവും ട്യൂഷനും ക്ലാസ്സിലൊന്നും പോകാൻ സാധിച്ചിരുന്നില്ല. ഞങ്ങൾ പല ഡോക്ടർമാരെ കാണിച്ചു. അമലയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തു. ഇപ്പോൾ പ്രൊലാക്ടിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ്, തലയിലുള്ളൊരു ഹോർമോണാണ് അത്, 907 അവൾക്ക് ഉണ്ടായിരുന്നത്. അത് വെറും 50 മാത്രമേ പാടുള്ളൂ. 907 1000 മേലെയായാലേ ട്യൂമറിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങളത് കേട്ടപ്പോൾ 3 മരുന്ന് ഡോക്ടർ എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ താഴ്ച തന്നെ ജൂബിലിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു 3 വരെ കാത്തു നിൽക്കണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കാൻ ചെയ്തു. അവിടെ പ്രൊലാക്ടിൻ തന്നെ. അപ്പോൾ എനിക്കൊരു ചേച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കേട്ടിരുന്നു. മെയ് മാസത്തിലാണ്. എൻ്റെ മകൾക്ക് നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ജൂബിലിയിൽ പോയി MRI സ്കാൻ ചെയ്തു. പ്രൊലാക്ടിൻ നോക്കി. 2 നോക്കിയപ്പോൾ വെറും 49 പ്രൊലാക്ടിൻ കുറഞ്ഞു. MRI സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പമില്ല. ഡോക്ടർക്ക് അതിശയായി. ഡോക്ടർ പറഞ്ഞു 1 കൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, എന്താ സംഭവിച്ചെന്നറിയില്ല. ഏറ്റവും നന്നായി കുറവാക്കി തന്നു. 50 ഇല്ലാതെ വെറും 49 ആക്കിയിട്ട് പ്രൊലാക്ടിൻ്റെ അളവ് കുറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ മകൾക്ക് ഈ വർഷം 10 ഫുൾ A+ എന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് 2 മുമ്പ് ലങ്സിൽ ഇൻഫെക്ഷൻ ആയിരുന്നു. ശ്വാസം കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടായി. എല്ലാം മാതാവ് മാറ്റിത്തന്നു. അതുപോലെ എൻ്റെ ചേട്ടന് ഗൾഫിൽ ഒരു കടയിടാനായിട്ട് സാധിച്ചു. മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. എനിക്ക് എൻ്റെ ഭവനത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. തൃശ്ശൂരിൽ നിന്ന് വന്ന ധന്യ ജോസഫ് പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് മകൾക്ക് SSLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9 എന്നും ഛർദിലാണ്. ഭക്ഷണം കഴിക്കില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രോട്ടീനിൽ ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നാണ് അവർ കണ്ടത്. അത് ഈ സഹോദരി, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തലയിലൊരു ഹോർമോണിൻ്റെ അളവ്, തലയിലുള്ള ഒരു ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ അളവെന്ന് പറയുന്നത് ഏകദേശം 50 അതിൻ്റെ നോർമൽ. ഇപ്പോഴവർ പരിശോധിച്ചപ്പോൾ 907. അതുകൊണ്ട് ഇത് തലയിൽ ട്യൂമറാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഉടനെ തന്നെ ഇവർ യൂട്യൂബ്, അച്ഛൻ്റെ യൂട്യൂബിലുള്ള സാക്ഷ്യം, അതുപോലെ തന്നെ യൂട്യൂബിലുള്ള അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം കൂടുകയാണ്. അത് ശരിയായി കൂടി അതിൽ പറയുന്ന പ്രാർത്ഥനകളെല്ലാം ശരിക്ക് കേട്ട് അമ്മ മാതാവിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത് ഉടമ്പടി എടുക്കുന്നുണ്ട്. ആ ഉടമ്പടിയിലുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർ MRI സ്കാൻ വീണ്ടും ചെയ്യുകയാണ്. ആ MRI സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ തന്നെ പറയുകയാണ് ഇവരുടെ ഒരു കുഴപ്പവും കാണുന്നില്ല. ഈ പ്രോട്ടീൻ ഹോർമോൺ എന്ന് പറയുന്നതിൻ്റെ അളവ് 50 പറഞ്ഞത് 49 നോർമൽ ഏകദേശം 50 49 വരെ കുറഞ്ഞിരിക്കുന്നു. 907 നിന്ന് 49 കുറഞ്ഞതായിട്ടാണ് കാണുവാൻ സാധിച്ചത്. നോക്കണേ, ഇതാണ് വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ പിന്നെ തല ആ ഓപ്പറേഷൻ അല്ലെ ട്യൂമറോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് MRIയിൽ നിന്നും മനസ്സിലായത്. അതുപോലെ തന്നെ മകളെന്ന് പറയുന്നത് SSLC ഫുൾ A+ പാസ്സാകുകയും ചെയ്തു. ഒത്തിരി അനുഭവമാണ് ഈ മകൾക്ക് കിട്ടിയ ഈ 2 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാണ്. അതായത് അമ്മ മാതാവിനെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക്, അവിടുന്ന് എന്നെ വിളിക്കുന്നവർക്ക്, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയം നുറുങ്ങി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം മുരുകിയവരെ അവിടുന്ന് കാത്തു പരിപാലിക്കുക. ഈ മകൾ ഉടമ്പടി എടുത്ത് ഈശോയെ ഹൃദയം നുറുങ്ങി വിളിച്ചപ്പോൾ അമ്മ മാതാവ് ഈ മകളുടെ കൂടെ വന്ന് ഈ കാര്യങ്ങളിലെല്ലാം ഒരു നീക്കിപ്പോക്കുണ്ടാക്കി മകൾക്ക് സൗഖ്യവും അതുപോലെ തന്നെ A+ ഫുൾ A+ നൽകി അനുഗ്രഹിച്ച്. ഇതിനെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ ശക്തമായി അടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾ
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.